ചെയ്യാന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഒരു ഐറ്റം കയ്യിൽ വേണം. അപ്പോൾ ഐറ്റം എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഓഫ്ലൈൻ മാച്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ മാച്ചുകളൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളത് കളിച്ചിട്ട് ട്രെയിനിങ്ങിൻ്റെ സെറ്റപ്പുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. ഇതിൽ ഫസ്റ്റത്തെ ഇവൻ്റ് ഇല്ലേ, ഫസ്റ്റത്തെ ഇവൻ്റ് എടുക്കുക. ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു ഇവൻ്റിൽ, ടൂർ ഇവൻ്റിൽ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ, ട്രെയിനിങ്ങിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ട്രെയിനിങ് വേണ്ടി ജി പി ആണ് നമുക്ക് കിട്ടുന്നത്. ഇതുണ്ടോ, ഇത്ര പോയിൻ്റ്, ഒരു പോയിൻ്റ് ഒരു മാച്ചിന് എത്ര പോയിൻ്റ് തരുന്നു, ആ പോയിൻ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയുന്ന ഐറ്റം നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ 4000 ട്രെയിനിങ്ങിൻ്റെ ഇതളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഈ മാച്ച് കളിക്കുക, അതുപോലെ അടുത്ത മാച്ചിലുണ്ട്. ഇതിൽ നമുക്ക് ഈ പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഈ പോയിൻ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തേലും അതുമാതിരി, മൂന്നാമത്തേലൊക്കെ ഇതേമാതിരി ട്രെയിനിങ്ങിൻ്റെ ഐറ്റമാണ് കേട്ടോ തരുന്നത്. ട്രെയിനിങ്ങിൻ്റെ ഐറ്റം അതേപോലെ ജി പി ഒക്കെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മാച്ച് എടുത്ത് കളിച്ച് സെറ്റാക്കിയിട്ട് നമ്മളെ ട്രെയിനിങ്ങിൻ്റെ സെറ്റിംഗ് ഐറ്റംസുകൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിക്കുക. ഇനിയിപ്പോൾ അതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് നമ്മളെ പ്ലെയേഴ്സിന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്, ഒരു പ്ലെയറിന് വേറെ പ്ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്ലെയർ ആവശ്യമില്ലല്ലോ, വെറുതെ ഇപ്പോൾ ട്രെയ്ഡ് അറിയുന്നൊരു ഓപ്ഷനല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഒരു ഐറ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഞാൻ. നമ്മളിൽ മൂന്ന് വി ആർ ഉണ്ട് ഉണ്ടോ, 3 VR ഉണ്ട്. അപ്പോൾ അവരെങ്ങനെ നമ്മൾ കളയ വെച്ചാൽ, ഇവിടെ മൈ ടീം ഉണ്ടല്ലോ, മൈ ടീമിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ താഴോട്ട് വന്നാൽ വി ആർ ഉണ്ടല്ലോ. അപ്പോൾ വി ആർ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അൺലോക്ക് ചെയ്യുക, ലോക്ക് അൺലോക്ക് ചെയ്താലുള്ള നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോകണം. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45000 ജി പി അതുപോലെ 10000 ട്രെയിനിങ് പ്രോഗ്രാം ഐറ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഇതായിട്ട് നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഐറ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചിട്ട് ഉണ്ടാക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റിലീസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതെങ്ങനെ നമ്മൾ ആഡ് ആക്കുക, പ്ലെയറിനെ എങ്ങനെ ആഡ് ആക്കുക വെച്ചാൽ, നമ്മൾ ഏട്ടോണ് എടുക്കുകയാണ്. ഏട്ടോണ് നമ്മൾ ആദ്യം വേറൊന്ന് ചെക്ക് ചെയ്യേണ്ടതിന് മുമ്പേ, നമ്മൾ മാനേജർ ഏത് ടൈപ്പാണെന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ, നമ്മൾ ടീമിൻ്റെ സെക്ഷൻ എടുക്കുക, അതിൽ മാനേജറിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലുണ്ടോ പൊസിഷൻ ഗെയിമാണ് നമ്മൾ ആദ്യം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചല്ലേ. ഇനി ചിലപ്പോൾ മാനേജർ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളെ മാനേജർ ഏതാണ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് പൊസിഷൻ ഗെയിമാണ്. അപ്പോൾ ഇതിൽ ക്യുക്ക് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പ്ലെയേഴ്സിനെ എന്ത് ചെയ്യണം, ക്യുക്ക് കൗണ്ടർ പറഞ്ഞ ലെവല് കൂട്ടണം, മനസ്സിലായോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് പൊസിഷൻ ഗെയിമാണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഏത് ടൈപ്പാണോ ആ രീതിയിൽ സെറ്റ് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ മൈ ടീം ഇവിടെയാണ് കേട്ടോ, മൈ ടീം എടുക്കുക, പ്ലെയർ എടുക്കുക, നെറ്റോക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ട്രെയിനിങ് അതിൽ ലെവൽ ട്രെയിനിങ് ഉണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഒന്ന് ആഡാക്കി കൊടുക്കുക. 10000 ആണല്ലോ നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ 4000 ആണെന്നുണ്ടെങ്കിൽ 4000 2 എണ്ണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 എണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 10000 ഒന്നാണ് ആഡ് ചെയ്യുന്നത് നെറ്റോക്ക്. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ പ്രൊസീഡ് ഉണ്ടല്ലേ, പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട്, പക്ഷേ ട്രെയിനിങ് കൂടിയിട്ടില്ല. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ വീണ്ടും എട്ടോനെ തൊടുക ചെയ്യുക. അതിൽ സെക്കൻഡ് ഓപ്ഷനായ, അപ്പോൾ നമ്മളിത് പൊസിഷൻ ഗെയിമർ ആണല്ലോ, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ മാനേജറിൻ്റെ പൊസിഷൻ ഗെയിമർ അല്ലായിരുന്നു. അപ്പോൾ നമ്മളെ ഈ പൊസിഷൻ ഗെയിമർ ആഡാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ക്യുക്ക് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യുക്ക് കൗണ്ടർ ആട്ടോ കൊടുക്കണ്ടേ. ഓക്കെ, പിന്നെ ലോങ് ബോൾ ആണെന്നുണ്ടെങ്കിൽ ലോങ് ബോളിൻ്റെ കൊടുക്കണം, മനസ്സിലായോ. അപ്പോൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, വീണ്ടും പ്രൊസീഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, വീണ്ടും പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി. ഓക്കെ, പ്ലെയർ പ്രോഗ്രഷൻ സക്സസ്ഫുള്ളി ടു ദ ഫേസ്. ഓക്കെ, അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ടോൻ്റെ പാസിങ് കൂട്ടുക, അതുപോലെ ഇത് കൂട്ടുക, ഡ്രിബ്ലിങ് കൂട്ടുക, എന്തുവാണേലും കൂട്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഒന്ന് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ
പ്രൊസീഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആഡാക്കാനൊന്നുമില്ല, കണ്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിശ്വാസം. 8.91 നമ്മൾ കൊടുക്കാൻ നേരം 9 സോറി, നമ്മൾ കൊടുക്കാൻ നേരം 89 ഇപ്പോൾ 91 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്തതായി നോക്കാൻ പോണത് ഒരു പ്രശ്നമാണ്, നമ്മൾ പ്ലെയേഴ്സിനെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, പ്ലെയേഴ്സൊക്കെ റെഡ് കളറിൽ, ഇതാണ് പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് നമുക്ക് കോണ്ടാക്റ്റ് കൊടുക്കാനാണ് അവർക്ക്. അപ്പോൾ മൈ ടീം എടുക്കുക. ഓക്കെ, മൈ ടീമിൽ പ്ലെയേഴ്സ് എടുക്കുക. പ്ലെയേഴ്സിൽ വേണ്ട പ്ലെയേഴ്സിനെ നോക്കിയിട്ട് നിങ്ങൾ, ഇപ്പോൾ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ, നമ്മൾ റൂമിനിക്കിന് കൊടുക്കുകയാണ്. അപ്പോൾ റൂമിനിക്കിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് റിനീവൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഇതായി. അപ്പോൾ കണ്ടോ, ഇവിടെ 19 ടോക്കൺ കണ്ടോ. ഈ 19 ടോക്കൺ എന്താ വെച്ചാൽ, ഇനി നമ്മുടെ കയ്യിൽ 19 ടോക്കൺ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലെയറിന് മാത്രം, ആവശ്യമുള്ള പ്ലെയേഴ്സിന്, നിങ്ങൾക്ക് സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ട പ്ലെയേഴ്സിന് മാത്രം ഇത് കൊടുക്കുക. എന്താ വെച്ചാൽ, ഇതെങ്ങനെയാണ് കിട്ടാൽ ചോദിച്ചാൽ, 25,000 പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ അതെന്താ സംഗതി ചോദിച്ചാൽ, കാണിച്ചു തരാം. ഷോപ്പ് ഐറ്റംസ് ഇത് കണ്ടോ. അപ്പം എൻ്റെ കയ്യിലാകെ 24,900 ഉള്ളൂ. 25,000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 100 കൂടി കിട്ടിക്കഴിഞ്ഞാൽ 60 ഡേയ്സിനുള്ള കോണ്ടാക്ട് റിനുവൽ കൊടുക്കാം. അപ്പോൾ 25,000. അപ്പോൾ അത് എന്താ, നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള പ്ലെയേഴ്സിന് മാത്രം കൊടുക്കുക. ചിലവരിത് കൊടുത്തുകൊണ്ട് പിന്നെ അവർക്ക് ആവശ്യപ്പെട്ട ആവശ്യമുള്ള പ്ലെയേഴ്സിനെ റിനുവൽ ചെയ്യാനില്ലേ, റിനുവൽ ചെയ്യാനല്ലേ ഇത് കാർഡുമില്ല, ഈ ബോൾ പോയിൻ്റും ഇല്ല. അപ്പോൾ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഇവൻ്റൊക്കെ വന്നിട്ട് വേണ്ടി വരും ഇത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും കോണ്ടാക്ട് റിനുവൽ ചിലവാക്കുക. ഓക്കെ, അപ്പോൾ കോണ്ടാക്ട് റിനുവൽ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സക്സസ് ആയി. ഇപ്പോൾ കണ്ടോ ഓപ്പൺ ആയില്ലാവും. നമുക്ക് റൂമിനിങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സ്കോഡിലിടാം. അപ്പോൾ നിങ്ങൾക്ക് റൂമിനിങ്ങിനെ സ്കോഡിൽ ഇറക്കുക. റൂമിനിക്ക് കണ്ടോ, റൂമിനിങ്ങിന് ഓണായില്ലേ, റൂമി സെറ്റായി. അപ്പോൾ ഇതാണ് അടുത്ത സെറ്റിങ്സ് അറിയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയും അങ്ങോട്ട് പാർട്ട് പാർട്ടായി നമ്മളെ വീഡിയോസുകളൊക്കെ വരും. നമ്മളെല്ലാം ഈ ഫുട്ബോളിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ എന്തായാലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കല്ല്. ഒന്നും കമൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കമൻറ്റ് ഇടുക നിങ്ങൾ. അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്കും ഒന്നും അറിയില്ലാന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാൽ, ഈ ഫുട്ബോളിനെ കുറിച്ച് തല മുതൽ വാല് വരെ എല്ലാ വീഡിയോസും നമ്മൾ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.